Nimshas kitchen like Spagna. In the Namka Valare popular idla, Madurai style, bun parotta, ingredient the Arakne no Kala, Adrivan Gladit and the channel on the Kilo and subscribe the lotta. Subscribe the Matrani and in a few days later notifications of Kathan and the Akita lotta. Upon the Madurai style, bun parotta, the Arakan Nodaga, Adrivan Yanipo, rend a cup of maida in a dead trick in the no chamba de Meleka pillar, rend a cup of maida. In the Namka, it like a corchu, upujartodka, ashatinata. Pine, over a teaspoon, panjasara, chartodka, panjasara, sharkana, the Indian chale, either cookie the very man, a little golden color, tamitana, panjasara, namachartodkand. In it like in Namka, or a mutta, potisho shodka. Pine, render tablespoon, pale, palipa, thalapichet the palan and the dangulum, a lata palan and the dangulum, corpomiliata. ഇനി ആദ്യം നമുക്ക് ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അതിനു ശേഷം മാത്രമാണ് ഞാൻ വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുള്ളൂ ട്ടോ ഇപ്പോ നിങ്ങൾ മുട്ട കഴിക്കില്ല എന്നുണ്ടെങ്കിൽ മുട്ട സ്കിപ്പ് ചെയ്യാ ട്ടോ കുഴപ്പമില്ല ഇപ്പോ ആണ്ടില്ല ഞാൻ ഇത് ഇതുപോലെ നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട് ട്ടോ ഇത് മതി ഇനി നമുക്ക് ഇതിലേക്ക് കുറേശ്ശെ വെള്ളം ഒഴിച്ച് കൊടുക്കുക വെള്ളം ഒഴിക്കുമ്പോൾ ശ്രദ്ധിക്കുക ട്ടോ മൈദയ കാരണം ഒരുപാട് വെള്ളം ഒഴിച്ച് കൊടുക്കേണ്ട ആവശ്യമില്ല പിന്നെ വെള്ളം കൂടി പോവാതെ ശ്രദ്ധിച്ച് ഒഴിച്ച് കൊടുക്കാം കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് തന്നെ നമുക്ക് കുഴച്ചെടുക്കാം ഇപ്പോൾ വെള്ളം ഇത് മതി ട്ടോ നമുക്ക് ഇനി നന്നായിട്ട് ഒന്ന് കുഴച്ചെടുക്കാം ഞാൻ വെള്ളം ഇതിലേക്ക് ചേർത്തപ്പോൾ സാധാരണ റൂം ടെമ്പറേച്ചറിലുള്ള വെള്ളമാണ് ട്ടോ ഒഴിച്ച് കൊടുത്തിരിക്കുന്നത് നന്നായിട്ട് ഒന്ന് കുഴച്ചിടുക ഇപ്പോൾ കണ്ടില്ല ഞാൻ ഇതുപോലെ ഒന്ന് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഞാൻ ഇപ്പോൾ ഇത് കൗണ്ടർ ടോപ്പിൽ ഇട്ടിട്ട് നന്നായിട്ട് ഒന്ന് കുഴച്ചെടുക്കാൻ പോവാണ് പൊറോട്ട തയ്യാറാക്കുമ്പോൾ എപ്പോഴും നന്നായിട്ട് തന്നെ കുഴച്ചെടുക്കണം കേട്ടോ അപ്പോഴായിരിക്കും നല്ല സോഫ്റ്റ് ആയിട്ട് ടേസ്റ്റ് ആയിട്ട് തന്നെ വരുള്ളൂ ഇനി ഇത് നമുക്ക് നല്ലപോലെ തന്നെ ഒന്ന് കുഴച്ചെടുക്കാം കേട്ടോ ഇതുപോലെ കുറച്ച് പ്രഷർ കൊടുത്ത് കുഴച്ചെടുക്കുക ഒരു 10 മിനിറ്റോളം ഇതുപോലെ നമുക്ക് കുഴച്ചെടുക്കാം കേട്ടോ അപ്പോഴായിരിക്കും ഈ ഒരു ഡൗ നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ വരിക നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കട്ടെ അതിനുശേഷം കാണിക്കാം ഇപ്പോൾ കണ്ടില്ല ഞാനിത് ഇതുപോലെ നന്നായിട്ട് തന്നെ ഒന്ന് കുഴച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് വെച്ച് കൊടുക്കാം ഇനി ഇതിൻ്റെ മുകളിൽ നമുക്ക് കുറച്ച് ഓയിലൊന്ന് ഒഴിച്ച് കൊടുക്കാം കേട്ടോ ഒരു ടീസ്പൂൺ ഓയിലൊക്കെ മതി ഇത് ഡ്രൈ ആവാതിരിക്കാൻ വേണ്ടിയിട്ടാട്ടോ എന്നിട്ട് എല്ലാവരുടെയും ഇതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ ഇതിനെ അടച്ചു വെക്കാം കേട്ടോ അടച്ചു വെച്ചതിന് ശേഷം ഒരു 2 മണിക്കൂർ ഇതുപോലെ തന്നെ വെക്കാം അപ്പോഴായിരിക്കും ഈ പൊറോട്ട നല്ല സോഫ്റ്റ് ആയിട്ട് ടേസ്റ്റി ആയിട്ട് തന്നെ വരുള്ളൂ കേട്ടോ 2 മണിക്കൂറിന് ശേഷം നമുക്ക് ബാക്കിയുള്ള പരിപാടികളൊക്കെ ഒന്ന് ചെയ്യാം നമ്മളിത് പെട്ടെന്ന് തന്നെ തയ്യാറാക്കിയെടുത്തു കഴിഞ്ഞാൽ അത്രയ്ക്ക് നന്നായിട്ട് വരില്ലേ പൊറോട്ട ഇതിനു മുമ്പ് ഞാൻ കേരള പൊറോട്ടയുടെയും അതുപോലെ വീറ്റ് പൊറോട്ടയുടെയും റെസിപ്പി ചെയ്തിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം കാണാത്തൊരു കണ്ടു നോക്കാം കേട്ടോ ഇനി നമുക്കിത് തയ്യാറാക്കാൻ തുടങ്ങാം അപ്പോൾ ആദ്യം നമുക്കിത് ബോൾസ് ആക്കി മാറ്റാം കേട്ടോ ഇതുപോലുള്ള ബോൾസ് ആക്കി എടുക്കാം ഇനിയിപ്പോൾ ഉരുട്ടിയെടുത്തത് നമുക്കൊരു പാത്രത്തിലേക്ക് വെച്ച് കൊടുക്കാം ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് കുറച്ച് എണ്ണ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ അതിനുശേഷം ഇതൊരു 1 മണിക്കൂർ ഇതുപോലെ ഇരിക്കട്ടെ കേട്ടോ അതിനുശേഷം നമുക്ക് ഇത് തയ്യാറാക്കിയെടുക്കാം എന്തായാലും കുറഞ്ഞതൊരു 1/2 മണിക്കൂറെങ്കിലും വെക്കാം അപ്പോഴായിരിക്കും നന്നായിട്ട് തന്നെ വരും ഇനി നമുക്ക് ഓരോന്നും പരത്തിയെടുക്കാം അതിനു വേണ്ടിയിട്ട് ഞാനിപ്പോൾ കൗണ്ടർ ടോപ്പിൽ കുറച്ച് മൈദ ഒന്ന് സ്പ്രിങ്കിൾ ചെയ്ത് കൊടുത്തിട്ടുണ്ട് അല്ലാന്നുണ്ടെങ്കിൽ എണ്ണയാണെങ്കിലും മതി കേട്ടോ ഏതായാലും കുഴപ്പമില്ല ഇനി നമുക്കിത് നല്ല തിന്നായിട്ട് തന്നെ ഒന്ന് പരത്തിയെടുക്കാം ഒരുപാട് മൈദ ഇട്ട് കൊടുക്കരുത് കേട്ടോ
നമുക്കിത് എത്ര തിന്നാക്കി പരത്തി എടുക്കാൻ പറ്റുമോ അത്രയും തിന്നാക്കി തന്നെ പരത്തി എടുക്കാം കേട്ടോ. എല്ലാവിടെയും ഒരേ തിക്നെസ്സിൽ തന്നെ പരത്തി എടുക്കാം. ഷേപ്പൊന്നും പ്രശ്നമൊന്നുമില്ല. വേണ്ടില്ല, ഞാൻ ഇതുപോലെ പരത്തി എടുത്തിട്ടുണ്ട് കേട്ടോ. പരത്തി എടുക്കുമ്പോൾ ഇതുപോലെ നല്ല ട്രാൻസ്പെറൻ്റ് ആയിരിക്കണം, കണ്ടില്ലേ. ഇനി നമുക്കിതൊന്ന് ഫോൾഡ് ചെയ്തെടുക്കണം. ഈ കനം കുറച്ച് പരത്തി എടുക്കണതിലാണ് ഇതിൻ്റെ ഒരു ടേസ്റ്റ് എന്ന് പറയുന്നത്. ഇനി നമുക്കിത് പതുക്കനെ എടുക്കാം. ഇനി നമുക്ക് ഇത് രണ്ട് വശങ്ങളിൽ നിന്നും ഇതുപോലെ ഒന്ന് മടക്കി കൊടുക്കാം കേട്ടോ. കണ്ടില്ലേ, ഈ ഒരു രീതിയിൽ മടക്കി കൊടുക്കാം. എന്നിട്ട് ഇത് പതുക്കനെ ഇതുപോലെ ഒന്ന് വലിക്കാം. ഇതുപോലെ കൈ വെച്ചൊന്ന് പതുക്കെ ഇങ്ങനെ വലിച്ചു കൊടുക്കുക. അതിനുശേഷം കയ്യിൽ തന്നെ കണ്ടില്ലേ ഇതുപോലെ നമുക്കൊന്ന് ചുരുട്ടിയെടുക്കാം. എന്തോ ഈ ഒരു രീതിയിൽ എടുക്കുക. അതിനുശേഷം ഈ ഒരു എൻഡ് വരുന്നുണ്ടല്ലോ അത് ബാക്കിലേക്ക് വെച്ച് കൊടുക്കാം. അപ്പോൾ ദാ ഇതുപോലെ കിട്ടും. വൺ പൊറോട്ടയുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് നമ്മളത് പരത്തിയെടുക്കില്ല. സാധാരണ കേരള പൊറോട്ടയൊക്കെ നമ്മൾ പരത്തിയല്ലേ എടുക്കുക. ഇത് ഇതുപോലെ തന്നെയാണ് നമ്മൾ കുക്ക് ചെയ്തെടുക്കുക. ഇനി അടുത്തതും ഇതുപോലെ തന്നെ തയ്യാറാക്കി എടുക്കാം. അടുത്തതും ഞാൻ ഇതുപോലെ തന്നെ ഒന്ന് പരത്തി എടുക്കട്ടെ. ഇനിയിപ്പോൾ എല്ലാം പരത്തിയെടുത്തതിന് ശേഷം ഞാൻ കാണിക്കാം. ഇപ്പോൾ കണ്ടില്ലേ, ഞാൻ എല്ലാം പരത്തിയെടുത്തതിന് ശേഷം ഇതുപോലെ ചുറ്റിയെടുത്തിട്ടുണ്ട്. ഇതുപോലെ നമ്മൾ എല്ലാം ചുറ്റിയെടുക്കണണ്ട. എല്ലാം ചുറ്റിയെടുത്തതിന് ശേഷം ഞാൻ ജസ്റ്റ് ഒന്ന് എണ്ണയൊന്ന് സ്പ്രെഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ ഡ്രൈ ആയി പോകും. നമ്മൾ ഒരെണ്ണം ചുറ്റിയെടുത്തിട്ട് പിന്നെ അടുത്തത് പരത്തിയെടുത്ത് ചുറ്റിയെടുക്കുമ്പോഴേക്കും കുറച്ച് സമയം എടുക്കുമല്ലോ. അപ്പോൾ എണ്ണയൊന്ന് സ്പ്രെഡ് ചെയ്ത് വയ്ക്കാം. ഇനി നമുക്ക് ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കാം കേട്ടോ. ഞാനിവിടെ ഒരു പാൻ എടുത്തിട്ടുണ്ട്. ഈ പാനിലേക്ക് നമുക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കണം. സാധാരണ രീതിയിൽ ബൺ പൊറോട്ട, അതായത് മധുരൈ സ്റ്റൈൽ ബൺ പൊറോട്ട ഓയില് കുറച്ച് ഒഴിച്ചിട്ട് തന്നെയാണ് കുക്ക് ചെയ്തെടുക്കുക. കാരണം ഇതിന് അത്യാവശ്യം നല്ല കട്ടിയുണ്ടല്ലോ. അപ്പോൾ കുക്കായിട്ട് വരണമെന്നുണ്ടെങ്കിൽ ഓയിലില്ലാതെ പറ്റില്ല. ഇനി എണ്ണ ഒന്ന് ചൂടായിട്ട് വരട്ടെ. ഇപ്പോൾ എണ്ണയൊന്ന് ചൂടായിട്ട് വന്നിട്ട് ഇനി നമുക്കിതൊരു മീഡിയം ഫ്ലെയിമിലേക്ക് വെച്ച് കൊടുക്കാം. അതിനുശേഷം ഓരോ പൊറോട്ടയും നമുക്ക് ഇതിലേക്ക് വെച്ച് കൊടുക്കാം. എല്ലാം കൂടി ഒരുമിച്ച് തന്നെ നമുക്ക് കുക്ക് ചെയ്തെടുക്കാം. ഇനി ഞാനിതിപ്പോ ഒരു ലോ ഫ്ലെയിമിലേക്കാണ് കേട്ടോ വെച്ച് കൊടുക്കുന്നത്. കാരണം ഇത് കറക്റ്റ് ആയിട്ട് കുക്കായിട്ട് വരണമെന്നുണ്ടെങ്കിൽ കുറച്ച് സമയം എടുക്കും. പിന്നെ ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് കുറച്ച് എണ്ണ ഇതുപോലെ ഒന്ന് സ്പ്രിങ്കിൾ ചെയ്ത് കൊടുക്കണം. അപ്പോൾ തന്നെയാണ് കറക്റ്റ് ആയിട്ട് ഉൾഭാഗമൊക്കെ ഒന്ന് കുക്കായിട്ട് വരുള്ളൂ. അപ്പോൾ പെട്ടെന്ന് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് നമ്മളിത് കുക്ക് ചെയ്തെടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഉൾഭാഗമൊന്നും കറക്റ്റ് ആയിട്ട് കുക്കായിട്ട് വരില്ല കേട്ടോ. ഇപ്പോൾ ഇത് ശരിക്കും പറഞ്ഞ ഒരു ബണ്ണിൻ്റെ പോലെ തന്നെയല്ലേ ഇരിക്കുന്നത്. നമ്മളിത് ഒരിക്കലും പരത്തിയെടുക്കാൻ പാടില്ല. ആ ചുറ്റിയെടുത്ത ആ ഒരു രീതിയിൽ തന്നെയാണ് നമ്മളിത് കുക്ക് ചെയ്തെടുക്കുക. പക്ഷേ ഇങ്ങനെയാണെന്നുണ്ടെങ്കിലും നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പൊറോട്ട തന്നെയാണ് കേട്ടോ. ഒരു ഭാഗമൊന്ന് ചെറുതായിട്ടൊന്ന് കുക്കായിട്ട് വരുമ്പോൾ നമുക്കിത് തിരിച്ചിട്ട് കൊടുക്കാം. ഇനി ഇതിപ്പോൾ നമുക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. അങ്ങനെ തിരിച്ചു മറിച്ചിട്ടിട്ട് തന്നെയാണ് നമ്മളിത് കുക്ക് ചെയ്തെടുക്കുക കേട്ടോ. നമ്മൾ സാധാരണ ഒരു പൊറോട്ട തയ്യാറാക്കണ അത്രയും മൈദ തന്നെ ഇതിലേക്ക് വേണ്ടിയിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം തന്നെയായിരിക്കും ഇത്രയ്ക്കൊരു തിക്കായിട്ട് ബൺ പോലെ വരുള്ളൂ. നമുക്കിത് ഇഷ്ടപ്പെട്ട ഏത് കറിയുടെ കൂടെ വേണമെന്നുണ്ടെങ്കിലും കഴിക്കാം. നോൺ വെജ് കറികളാണെന്നുണ്ടെങ്കിലും കുഴപ്പമില്ല. വെജ് കറി, ഇപ്പോൾ വെജ് കുറുമ അതിൻ്റെയൊക്കെ കൂടെ നന്നായിരിക്കും. നോൺ വെജ് ആണെന്നുണ്ടെങ്കിലും ചിക്കനോ മട്ടനോ ഏത് കറിയുടെ കൂടെ വേണമെന്നുണ്ടെങ്കിലും നമുക്കിത് കഴിക്കാം. ഈ ഒരു ഭാഗം കൂടി ഒന്ന് കുക്കായിട്ട് വന്നോട്ടെ.
ഇതില് ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ഇത് മൈദ കുഴച്ചെടുത്തതിന് ശേഷം ഇപ്പൊ ഞാൻ പറഞ്ഞ പോലെ 2 മണിക്കൂർ വെക്കുക അതിനുശേഷം ബോൾസ് ആക്കിയതിന് ശേഷം 1 മണിക്കൂർ വെക്കുക അപ്പോഴായിരിക്കും നന്നായിട്ട് വരിക ഇനി ഒന്നും കൂടി ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം കരിഞ്ഞു പോയരുത് കേട്ടോ തിരിച്ചു മറിച്ചിട്ടിട്ട് നന്നായിട്ട് തന്നെ കുക്ക് ചെയ്തെടുക്കാം അപ്പോഴായിരിക്കും കറക്റ്റ് ആയിട്ട് ഉൾഭാഗമൊക്കെ കുക്കായിട്ട് വരുള്ളൂ ഇതൊരു ഗോൾഡൻ ഷെയ്ഡായിട്ട് വരണം വളരെ പോപ്പുലർ ആയിട്ടുള്ളൊരു ബൺ പൊറോട്ട തന്നെയാണ് ഇത് അതുപോലെ പരത്തി എടുക്കുമ്പോൾ നല്ല തിന്നായിട്ട് പരത്തി എടുക്കുക അപ്പോഴായിരിക്കും ടേസ്റ്റ് ആയിട്ട് വരാം സാധാരണ കേരള പൊറോട്ടയൊക്കെ കുക്ക് ചെയ്തെടുക്കണേക്കാളും കുറച്ചും കൂടി സമയമെടുക്കും ഇത് കുക്കായിട്ട് വരണമെന്നുണ്ടെങ്കിൽ കാരണം ലോ ഫ്ലെയിമിൽ വെച്ചിട്ടല്ലേ നമ്മളിത് കുക്ക് ചെയ്തെടുക്കുന്നത് കണ്ടില്ലേ ഇതുപോലെ ചെറിയൊരു ഗോൾഡൻ ഷെയ്ഡായിട്ട് വരും ഒന്നും കൂടി കുക്ക് ആവാനുണ്ട് കുക്കായിട്ട് വന്നിട്ടില്ല കറക്റ്റ് ആയിട്ട് തന്നെ അതുപോലെ ഈ ബൺ പൊറോട്ട കുക്ക് ചെയ്തെടുക്കുമ്പോഴേ ഇതിന്റെ വശങ്ങളിൽ ഇതുപോലെ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം അല്ലാന്നുണ്ടെങ്കിൽ കുക്കായിട്ട് വരാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും കാരണം ഷോപ്സിലൊക്കെ ഇത് കുക്ക് ചെയ്തെടുക്കുമ്പോൾ ഒരുപാട് ഓയിൽ ഉപയോഗിച്ചിട്ടാണ് കുക്ക് ചെയ്തെടുക്കുക നമ്മളിപ്പോൾ വളരെ കുറച്ച് എണ്ണ ഉപയോഗിച്ചിട്ടല്ലേ കുക്ക് ചെയ്തെടുക്കുന്നത് ഇപ്പൊ കണ്ടില്ലേ നമ്മുടെ ബൺ പൊറോട്ട നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കുക്കായിട്ട് വന്നിട്ടുണ്ട് ഇത് മതി എല്ലാ ഭാഗവും കറക്റ്റ് ആയിട്ട് തന്നെ കുക്കായിട്ട് വന്നിട്ടുണ്ട് ഇതുപോലെ ഒരു ഗോൾഡൻ കളറായിട്ട് വരണുണ്ട പിന്നെ കറക്റ്റ് ആയിട്ട് ഉൾഭാഗമൊക്കെ കുക്കായിട്ടും വന്നിട്ടുണ്ട് കേട്ടോ ഇത് മതി ഞാൻ ഇനിയിപ്പോ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കണം ഇപ്പൊ കണ്ടില്ലേ നമ്മുടെ ബൺ പൊറോട്ട എല്ലാം റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഒരെണ്ണം എടുക്കാം അതിനുശേഷം ഇതുപോലെ ഒന്ന് ലേയേഴ്സ് ഒക്കെ കിട്ടാൻ വേണ്ടിട്ട് ഇങ്ങനെ ഒന്ന് ആക്കി കൊടുക്കാം ചെറുതായിട്ടൊന്ന് ആക്കി കൊടുത്താൽ മതി കേട്ടോ ഒരുപാട് ആക്കി എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഇത് വിട്ടുപോരും ഇതുപോലെ മതി അടുത്തതും ഇതുപോലെ തന്നെ നമുക്ക് ചെയ്തെടുക്കാം അല്ലെങ്കിൽ തന്നെ നമുക്ക് ലേയേഴ്സ് ഒക്കെ കാണാൻ പറ്റുന്നുണ്ട് ഇതിലിപ്പോൾ ഇങ്ങനെ ചെയ്താൽ ഒന്നും കൂടി നന്നായിട്ട് വരും അപ്പോൾ കണ്ടില്ലേ നമ്മുടെ നല്ല ലേയേഴ്സോട് കൂടിയ മധുരൈ സ്റ്റൈൽ ബൺ പൊറോട്ട റെഡി ആയിട്ടുണ്ട് കണ്ടില്ലേ ഇതിൻ്റെ ഉള്ളിലൊക്കെ ഫുള്ള് ഇങ്ങനെ ലേയേഴ്സ് തന്നെയാണ് നമ്മളിത് പരത്തിയെടുത്തിട്ടില്ലാന്ന് തന്നെ ഉള്ളൂ അപ്പൊ എല്ലാവരും തയ്യാറാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് പറഞ്ഞോളൂ കേട്ടോ നിങ്ങൾക്ക് എന്റെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സും ഫാമിലിക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തോളാം അതുപോലെ തന്നെ നിങ്ങളുടെ വലിയ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമന്റ് ചെയ്യുക അപ്പൊ മറ്റൊരു അടിപൊളി റിസ്പെക്ട് വീണ്ടും കാണാം.